എഴുത്തിൻ്റെ വഴിയിൽ ഇന്നത്തെ അതിഥി കൃഷ്ണ പൂജപ്പുരയാണ്. ഇവർ വിവാഹിതരായൽ എന്ന ചിത്രത്തിലൂടെ സിനിമാ രചനയിലേക്ക് കടന്നു വന്ന ഈ തിരക്കഥാകൃത്തിൻ്റെ സഞ്ചാര വഴികളെ നമുക്കടുത്തറിയാം. ഏവർക്കും സ്വാഗതം. ഞാൻ വാസ്തവത്തിൽ എഴുതി തുടങ്ങിയത് നർമ്മലേഖനങ്ങൾ എഴുതിക്കൊണ്ടായിരുന്നു എൻ്റെ എഴുത്തിൻ്റെ തുടക്കം. അന്ന് കേരളകൗമുദി, മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങൾ പ്രധാനമായിട്ടും മിഡിൽ പേജുകൾ, എഡിറ്റോറിയൽ പേജിലെ മിഡിൽ കോളം, രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും സംബന്ധിച്ചിട്ടുള്ള നർമ്മാത്മകമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതിക്കൊണ്ടാണ് തുടങ്ങിയത്. 83-84 കാലഘട്ടത്തിലാണ്. അന്ന് നിരന്തരം എഴുതുമായിരുന്നു. എഴുത്ത് ഒരു 90-95-2000 ആണ്ടോടുകൂടി ചാനലുകൾ സജീവമായി, ദൃശ്യമാധ്യമങ്ങൾ സജീവമായി. തീർച്ചയായിട്ടും പത്ര അല്ലെങ്കിൽ പ്രിൻ്റ് മീഡിയയിൽ നിന്ന് അതിൽ സജീവമായിട്ടുള്ള പലരും ഈ ദൃശ്യമാധ്യമത്തിലേക്ക് സജീവമായിട്ട് വന്നു. ഞാനും അങ്ങനെ വന്ന ഒരാളാണ്. ടെലിവിഷൻ മേഖലയിൽ 2000 മുതൽ സജീവമായി. വിജയ് തമ്പിയുടെ മഹാത്മാഗാന്ധി കോളനി എന്ന് പറയുന്ന ഒരു നർമ്മാത്മകമായിട്ടുള്ള മെഗാ സീരിയലോടുകൂടിയായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് വന്നത്. വളരെയധികം സീരിയലുകൾ TV എഴുതി, കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടതുണ്ടായിരുന്നു, പരാജയങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ എഴുതുന്നപ്പോഴാണ് സീരിയലിലെ എൻ്റെ സുഹൃത്തായ സജി സുരേന്ദ്രൻ, ഞങ്ങളൊരുമിച്ചൊരു വർക്കിൽ, അമ്മയ്ക്കായി എന്ന് പറയുന്ന ഒരു സീരിയലിൻ്റെ വർക്കിൽ വെച്ചാണ് സിനിമ എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും. ഞങ്ങൾ പലരും ഒരുമിച്ച് ആ സീരിയലിൽ ഉണ്ടായിരുന്നു. സജി സുരേന്ദ്രൻ, ക്യാമറാമാൻ അനിൽ നായർ, ആ ഡയറക്ടർ സുജിത് രാഘവ്, തിരക്കഥാകൃത്തായിട്ടുള്ള ഞാൻ, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് സിനിമയിലേക്ക് വരികയായിരുന്നു. അതാണ് എൻ്റെ ഒരു പഴയ എഴുത്തിൻ്റെയോ വായനയുടെയോ കാലവും സിനിമാ കാലത്തിൻ്റെ ആ ഒരു അതിലേക്കുള്ള വരവ്. അമ്മയ്ക്കായി എന്ന് പറയുന്ന സീരിയൽ ശങ്കർ മേനകയൊക്കെ അഭിനയിച്ച അന്ന് ആ സമയത്ത് കുറച്ച് പേര് കണ്ട ഒരു സീരിയലാണ്. അതിൻ്റെ ചർച്ചയ്ക്കിടയിൽ ഇതുപോലെ ഒരു ദിവസം ഉച്ചയ്ക്ക് ബ്രേക്ക് സമയത്ത് ഇരുന്ന് സജിയാണ് അവതരിപ്പിക്കുന്നത്, ചേട്ടാ നമുക്ക് കുറേ സീരിയലുകൾ പല ഇതിലുമായിട്ട് ചെയ്തു, നമുക്കൊരു സിനിമയിലേക്ക് എന്തുകൊണ്ട് സിനിമ ആലോചിച്ചുകൂടാ എന്നിങ്ങനെ ചോദിക്കുന്നു. അതൊരു നല്ല ആശയമായിട്ട് തോന്നി. പ്രത്യേകിച്ച് സിനിമ, ഒരു സീരിയൽ പ്രവർത്തകർക്ക് സിനിമയിലേക്ക് വരാൻ സാധിക്കുമെന്നൊന്നും അന്ന് ചിന്തിച്ചില്ല. എന്തായാലും ആശയം കൊള്ളാമായിരുന്നു. അത് രണ്ട് ദിവസം കൊണ്ട് തന്നെ ചർച്ച വളരെ സജീവമായി, വളരെ പെട്ടെന്ന്, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ. എന്നാൽ പിന്നെ സിനിമ, ഒരു സിനിമയിലേക്ക് നമുക്കൊന്ന് പ്രവർത്തിക്കാമെന്ന് തീരുമാനമായി. ആ സീരിയലോടുകൂടി തൽക്കാലം സിനിമയിലേക്കൊന്ന് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞ് തീരുമാനമായി. ഒരു കഥ വേണം, ഞങ്ങൾ പലതും ആലോചിച്ച്, നർമ്മം വേണം, എന്തെങ്കിലും ചെറുപ്പക്കാർക്കോ അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് കണ്ട് രസിക്കാവുന്നതായിരിക്കണം, ചെറിയൊരു കാര്യവും വേണം. ഇതായിരുന്നു ഞങ്ങൾ അതിൻ്റെ വേണ്ടി സ്വീകരിച്ച ചില അടിസ്ഥാനപരമായിട്ട് ഞങ്ങളുടെ കഥ ഇങ്ങനെ ആയിരിക്കണമെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് വേണം എന്നുള്ളതായി, ഏത് കഥ വേണം. അപ്പോൾ സജി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ അല്പം മുതിർന്നിട്ട് കല്യാണം കഴിക്കുന്നവരുടെ ഒരു കഥ പറഞ്ഞാൽ രസമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണ് പറഞ്ഞത്, എന്നെക്കാൾ നല്ലത് വളരെ ചെറുപ്പത്തിലെ വിവാഹം കഴിച്ചു, ചെറുപ്പക്കാർ, കാരണം 22 വയസ്സ്, 23 വയസ്സിൽ പാകതയില്ലാത്ത സമയത്ത് വിവാഹം കഴിക്കുന്ന ഒരാളിൻ്റെ കഥ പറഞ്ഞാൽ കൂടുതൽ കൗതുകമായിരിക്കും എന്ന് പറഞ്ഞു. ആ സബ്ജക്റ്റ് ത്രെഡ് നമ്മൾ തുടക്കത്തിൽ എങ്ങനെയാണല്ലോ പറയുന്നത്, ആദ്യത്തെ ആശയം അത് മതി എന്ന് തീരുമാനിച്ചു. വളരെ പെട്ടെന്ന് തന്നെ കഥയിലേക്ക് വരാൻ പറ്റി. സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ സീൻ ഓർഡർ, അത് വളരെ പെട്ടെന്ന്, എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൊണ്ടോ മറ്റോ എനിക്കത് അത് സീൻ ഓർഡർ രൂപപ്പെടുത്തി. ഞങ്ങൾ കഥ പറഞ്ഞു. ജയസൂര്യയ്ക്ക് ആദ്യം പറഞ്ഞ ആ കഥ കേട്ട ആൾക്ക് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾക്കൊന്ന് പറഞ്ഞു കേൾപ്പിച്ചു. ജസ്റ്റ് അവർക്കെല്ലാം ഇഷ്ടമായി. നായകനായ ജയസൂര്യയ്ക്ക് പെട്ടെന്ന് തന്നെ ഒറ്റ പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ കഥ ഇഷ്ടമായി. അങ്ങനെ കേട്ടവർക്കെല്ലാം പെട്ടെന്ന് ഇഷ്ടമായ ഒരു കഥയായിരുന്നു ഇവർ വിവാഹിതരായാൽ. അധികം ബുദ്ധിമുട്ടില്ലാതെ ഒരു പ്രൊഡ്യൂസറെയും കിട്ടി. സ്ക്രീനിൽ വളരെ വൈകാതെ തന്നെ വന്നു. കഴിഞ്ഞ June 12 June 12 ആയിരുന്നു അത് റിലീസ്. ഇത് വാസ്തവത്തിൽ ഞാൻ അത് സീരിയലായാലും വളരെ